ആവേശം വിതറിയാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് റാലികൾ നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ വർഗീയ ജനവിരുദ്ധ നിലപാടുകളും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് നിലപാടിനെയും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് റാലികളിൽ തുറന്നുകാട്ടി. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ LDF ക്യാമ്പിൽ ആവേശം വിതറിക്കൊണ്ടാണ് മുഖ്യമന്ത്രി കാസർഗോഡ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും എല്ലാ അജണ്ടകൾക്കും ഒപ്പം നിൽക്കുന്ന കോൺഗ്രസ് നിലപാടിനെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നതിനാൽ കോൺഗ്രസിനെയോ രാഹുൽ ഗാന്ധിയോ വിമർശിക്കേണ്ട കാര്യം മോദിക്കില്ലെന്നും അവർ സന്തോഷിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നരേന്ദ്രമോദി, നിങ്ങൾക്ക് കോൺഗ്രസിനെ വിമർശിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പോ നിങ്ങൾ കോൺഗ്രസിനെ വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഉള്ളാരെ ചിരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാട് സ്വാഗതം ചെയ്യല്ലേ? കാരണം നിങ്ങളുടെ നിലപാടിനോടൊപ്പം കോൺഗ്രസ് അണിനിരക്കുന്ന കാഴ്ചയല്ലേ നിങ്ങൾ കാണുന്നത്? അപ്പൊ നിങ്ങളെന്തിന് രാഹുൽ ഗാന്ധിയെ വിമർശിക്കണം? ഒരു മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന പാർട്ടി സംഘപരിവാറിന്റെ നിലപാടിനോടൊപ്പം യോജിക്കുന്നു. രാഹുൽ ഗാന്ധിക്കും മോദിക്കും ഒരേ സ്വരമാണ്. BJPയും കോൺഗ്രസും പിന്തുടരുന്നത് കേരള വിരുദ്ധ സമീപനമാണ്. BJPക്ക് ഒരു കേരള വിരുദ്ധ സമീപനമുണ്ട്. അത് സ്വാഭാവികമാണ്. അവരെ കേരളം സ്വീകരിക്കുന്നില്ല. അതിനോടുള്ളൊരു വിരോധം. കോൺഗ്രസിനും UDFനും എങ്ങനെ വിരോധം വന്നു? ഇവരെ ഇവിടും തെരഞ്ഞെടുക്കപ്പെട്ടു പോയവരല്ലേ? അവരെ എന്തിനാണ് കേരളത്തിനെതിരായ സമീപനം BJPയോടൊപ്പം നിന്നുകൊണ്ട് സ്വീകരിക്കുന്നത്? ഫലത്തിൽ രണ്ടു കൂട്ടരും കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചു. കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവരെ ജനം തിരിച്ചറിയുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഉദുമ പാലക്കുന്നിലും തൃക്കരിപ്പൂരിലും പയ്യന്നൂരിലും നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിലേക്ക് യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരങ്ങൾ ഒഴുകിയെത്തി. റാലികളിൽ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ സംസാരിച്ചു. LDF കൺവീനർ EP ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്.